അസ്സലാമു അലൈക്കും. സീനാസ് കിച്ചണിലേക്ക് സ്വാഗതം. ഞാനിന്നൊരു കുക്കിംഗ് വീഡിയോ ആയിട്ടല്ല പറഞ്ഞത്, ഞങ്ങളൊന്ന് ഫാമിലിയായിട്ട് തിരുവനന്തപുരത്ത് പോവുകയാണ്, തിരുവനന്തപുരം ലുലുവിലേക്ക്. അപ്പോൾ അവിടുത്തെ കുറച്ച് വീഡിയോ ആണ് ഞാൻ എടുക്കുന്നത്. എൻ്റെ മൂത്ത ഇത്താതായും പിള്ളേരും ഒക്കെയാണ് പോണത് ലുലു കാണാനായിട്ട്. അപ്പം എന്നെയും വിളിച്ചപ്പോൾ ഞാനും മോനും കൂടി അവരുടെ കൂട്ടത്തിൽ പോകുന്നുണ്ട്. എൻ്റെ ഇക്ക വരണില്ല, ഞങ്ങൾ രണ്ടുപേരും മാത്രമാണ് അവരുടെ കൂടെ പോണത്. പിന്നെ പോണ വഴിയൊക്കെ ഞാൻ കുറച്ച് എടുത്തിട്ടുണ്ട്. ഞങ്ങൾ അങ്ങനെ പോയിട്ട് ആലപ്പുഴ എത്താറായിട്ടുണ്ട്. ആലപ്പുഴ എത്തി പാലം കയറി കഴിഞ്ഞപ്പോൾ പിള്ളേർ പറഞ്ഞ് ആ പാലത്തിൻ്റെ താഴെ ബീച്ചാണെന്ന് പറഞ്ഞ്. അപ്പോൾ ഞങ്ങൾ പറഞ്ഞ് ഇവിടെ നിർത്തട, ഞങ്ങളൊന്ന് കാണട്ടെ എന്ന് പറഞ്ഞ്. അപ്പോൾ അവർ പറഞ്ഞ് അങ്ങനെയൊന്നും നിർത്താൻ പാടില്ല, പാലത്തിൻ്റെ മേളിലല്ലേ, അപ്പോൾ അത് നിർത്താൻ പാടില്ല, അവിടെ ബീച്ചാണ് എന്ന് പറഞ്ഞ്. അങ്ങനെ ഞങ്ങൾ കൊല്ലം എത്താറായിട്ടുണ്ട്. കൊല്ലത്തേക്ക് കടന്നിട്ടുണ്ട് ഞങ്ങൾ. കുറച്ച് ആ വഴികളും ഞാൻ എടുത്തിട്ടുണ്ട്. ഒരുപാട് വഴികളൊക്കെ പല കുറേ കുറേ സ്ഥലങ്ങൾ പോകുമ്പോൾ കുറച്ച് കുറച്ച് അങ്ങനെയൊക്കെയാണ് എടുത്തേക്കണത്. പിന്നെ എല്ലാ വഴികളും എനിക്ക് പറഞ്ഞു തരാനൊന്നും അറിയാൻ പാടില്ല കേട്ടോ. വഴികളൊക്കെ കാണുമ്പോൾ അതേതാണ് സ്ഥലം എന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. അങ്ങനെ ഞാൻ കുറച്ച് സ്ഥലമൊന്നും അറിയാതെ പോയിട്ടുണ്ട്. പിന്നെ ഈ ഭാഗത്തായിട്ട് ചെടി വിൽക്കുന്ന കടയും ചെടിച്ചട്ടിയും എല്ലാം കണ്ടായിരുന്നു. ഒരുപാട് ചെടികളൊക്കെ ഉണ്ടായിരുന്നു. എനിക്ക് ചെടികളോടൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അത് കണ്ടപ്പോൾ ഞാൻ ഒന്ന് വീഡിയോ എടുത്തിട്ടുണ്ടായി. പിന്നെ ആ ഭാഗത്ത് തന്നെ പൈനാപ്പിൾ കൃഷിയും കണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതും വെറുതെ ഒന്ന് എടുത്തിട്ടുണ്ട്. ഞങ്ങൾ പിന്നെ പോണ വഴിക്ക് ഗരുഡമ്പാറ കണ്ടായിരുന്നു. അപ്പോൾ ഗരുഡമ്പാറയും ഞാനൊന്ന് വീഡിയോ എടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് നമ്മളങ്ങ് പോയിട്ടാണ് ഭക്ഷണം കഴിക്കാനായിട്ട് ഇറങ്ങിയത്. വഴിയോരക്കട എന്നാണ് ആ കടയുടെ പേര്. ഒരുപാട് തിരക്കുണ്ടായിരുന്നു അവിടെ. നമ്മൾ നേരത്തെ കൂട്ടി ബുക്ക് ചെയ്യാത്തത് കൊണ്ട് നമുക്ക് കുറച്ച് നേരം അവിടെ വെയിറ്റ് ചെയ്യേണ്ടി വന്ന്. കുറച്ച് നേരം വെയിറ്റ് ചെയ്തിട്ട് നമുക്ക് ഫാമിലിയായിട്ട് ഒറ്റ റൂമായിട്ടൊക്കെയാണ്, ഓരോ ഓരോ റൂമ് പോലെയാണ് അതിരിക്കുന്നത്. അപ്പോൾ അതിൽ നമുക്കൊരു റൂമായിട്ട് കിട്ടും. നമ്മൾ നേരത്തെ ബുക്ക് ചെയ്തിരുന്നെങ്കിൽ അത് നമുക്ക് ചെന്ന് കഴിയുമ്പോൾ തന്നെ നമുക്ക് കിട്ടുമായിരുന്നു. ഞങ്ങൾ അങ്ങനെ ബുക്ക് ചെയ്യാത്തത് കൊണ്ട് കുറച്ച് നേരം നമ്മൾ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് നമുക്ക് കിട്ടിയത്. ഒരു റൂം ഒഴിഞ്ഞ് കഴിഞ്ഞപ്പോഴാണ് നമുക്കവിടെ സെറ്റ് ചെയ്ത് തന്നത്. വെറും ചോറും ഒത്തിരി കറികളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ സ്പെഷ്യലും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതിൻ്റെയൊക്കെ പേര് പറയാം. മീൻ കറി, ഞണ്ട് റോസ്റ്റ്, കൂന്തൽ റോസ്റ്റ്, മത്തി ഫ്രൈ, ചിക്കൻ ഫ്രൈ, ചിക്കൻ പെരട്ട്, പിന്നെ പൊറോട്ട, ഒറോട്ടി, ഇത്രയും പിന്നെ നമ്മൾ വേറെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. പൊറോട്ടയൊന്നും ഞാൻ കഴിച്ചില്ല, ഒറോട്ടി ഞാൻ കഴിച്ചായിരുന്നു. ഞാനതിൽ കാണിക്കേണ്ട ഒറോട്ടിയും ചിക്കൻ പെരട്ടും കൂടിയാണ് ഞാൻ കഴിച്ചത്. എൻ്റെ തതട മോൻ്റെ കൊച്ച് M4 Tech വീഡിയോ ഒക്കെ കാണാറുണ്ടെന്ന് പറഞ്ഞ്. അപ്പോൾ ഒരു പ്രാവശ്യത്തെ വീഡിയോയിൽ ഞണ്ട് റോസ്റ്റാണ് കാണിച്ചത്. അപ്പം മുതൽ അവന് ഞണ്ട് റോസ്റ്റ് വേണമെന്നും പറഞ്ഞുകൊണ്ടിരിക്കുമെന്ന് പറഞ്ഞ്. അപ്പോൾ ഈ കടയിൽ ചെന്നപ്പോൾ ഞണ്ട് റോസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ അതും മേടിച്ചിട്ടുണ്ടായിരുന്നു അവനിക്ക് വേണ്ടിയിട്ട്. അതും അവനിക്ക് വേണ്ടിയിട്ടെന്നും പറഞ്ഞാണ് മേടിച്ചത്. ഒറോട്ടിയും ചിക്കൻ പെരട്ടും കൂടി ഞാൻ കഴിച്ചു നോക്കിയായിരുന്നു. നല്ല ടേസ്റ്റായിരുന്നു. ഒറോട്ടി നല്ല പ്രത്യേകത ഉണ്ടായിരുന്നു, നല്ല പഞ്ഞി പോലെ ഇരിക്കുന്നുണ്ടായിരുന്നു ഒറോട്ടി. എനിക്ക് ഒരുപാട് ഇഷ്ടമായി ഒറോട്ടി കഴിച്ചിട്ട്. ചിക്കനും അതേ നല്ല സോഫ്റ്റായിട്ടിരിക്കുകയായിരുന്നു. നല്ല അത് പിച്ചി എടുക്കാനൊക്കെ നല്ല കിള്ളി എടുക്കുമ്പോൾ നല്ല സോഫ്റ്റായിട്ടിരിപ്പുണ്ടായിരുന്നു. നല്ല എല്ലാ മസാലയും അതിൽ നന്നായി പിടിച്ചിരിക്കുകയായിരുന്നു. നല്ല ടേസ്റ്റായിരുന്നു ഒറോട്ടിയും ചിക്കൻ പെരട്ടും കൂടി കഴിക്കാനായിട്ട്. എല്ലാ കറികളും നല്ലതായിരുന്നു. ഞണ്ട് മാത്രം ഞാൻ കഴിക്കൂല. അപ്പോൾ ഞണ്ടിൻ്റെ അഭിപ്രായം ഇത്തതട മരുമോള് പറയും. ഈ വീഡിയോ കാണുന്ന പുതിയ കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണം, സബ്സ്ക്രൈബും ചെയ്തേക്കണം, തൊട്ട് കടന്ന ബെല്ലൈക്കനും ഞെക്കിയേക്കണം. എന്നാലേ ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ വരുള്ളൂ. ഈ കടയിലെ ഭക്ഷണമാണെങ്കിലും നമുക്ക് എല്ലാവർക്കും നല്ലോണം തൃപ്തിയായിട്ടുണ്ടായിരുന്നു. ഭക്ഷണം കഴിച്ചതിൽ എല്ലാം നല്ല ടേസ്റ്റുള്ള ഭക്ഷണമായിരുന്നു.
നല്ല മനസ്സിന് നല്ലോണം തൃപ്തി വന്നായിരുന്നു ഇവിടെ നിന്ന് ഭക്ഷണം കഴിച്ചിട്ട്. വില്ലാണെങ്കിലും ഒരുപാട് വലിയ വില്ലൊന്നുമില്ല, നമുക്കൊക്കെ മാനേജ് ചെയ്യാൻ പറ്റുന്ന ആ ഒരു വില്ലാണ് വന്നത്. എൻ്റെ വീഡിയോ കാണുന്ന കൂട്ടുകാർ തിരുവനന്തപുരം വഴിയൊക്കെ പോകുന്നുണ്ടെങ്കിൽ ഈ വഴിയോര കടയിൽ തന്നെ കയറി ഭക്ഷണം കഴിക്കാൻ ശ്രമിക്കണം. അത്രയും സൂപ്പറാണ് ഇവിടുത്തെ ഭക്ഷണം. നമ്മൾ പറയണ ആവശ്യപ്പെടുന്ന സാധനങ്ങൾ ഇവർ കൊണ്ടുവന്ന് തരുന്നുണ്ട്. എല്ലാം നല്ല സൂപ്പറായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ പ്രത്യേകം പറയണ. പിന്നെ ഞാൻ പറഞ്ഞ ഞണ്ടിനെക്കുറിച്ച് പറയാൻ ഇത്തതട മരുമോള് പറയും, ഞാൻ ഞണ്ട് കഴിക്കൂല, അപ്പോൾ അതിനെക്കുറിച്ച് എനിക്ക് ഞാൻ കഴിക്കാത്തത് കൊണ്ട് അഭിപ്രായം പറഞ്ഞാൽ അത് ശരിയാവില്ല, അപ്പോൾ അവൾ എന്നെ അഭിപ്രായം പറയും, അപ്പോൾ അത് അവൾ പറയട്ടെ. ഈ രണ്ട് കറി എനിക്ക് വേണ്ടി മാത്രം വാങ്ങിയതാണ്. ഈ രണ്ട് കറി എനിക്കും എൻ്റെ മോനിക്കും വേണ്ടി മാത്രം വാങ്ങിയതാണ്. പിന്നെ വിളിക്കണം ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ടുണ്ട്. എല്ലാം കഴിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ കയ്യൊക്കെ കഴുകി കുറച്ച് നേരം വിശ്രമിച്ചിട്ടാണ് പിന്നെ നമ്മൾ യാത്ര തുടരുന്നത്. ഇനി നേരെ നമ്മൾ ലുലുവിലേക്കാണ് പോണത്. റോട്ടി ഉണ്ടാക്കുന്ന വീഡിയോ ഇൻഷാല്ലാ ഒരു പ്രാവശ്യം ഞാൻ ഇടും, ഞാൻ മനസ്സിൽ കരുതിയിട്ടുണ്ട്. ഇനി കാണുന്നത് തിരുവനന്തപുരം ഇൻഫോസിസ് ആണ്. റോട്ടീനെ കുറിച്ച് പറയുകയാണെങ്കിൽ എൻ്റെ ചെറുപ്പത്തിലൊക്കെ എനിക്ക് ഉമ്മ വീട്ടിൽ ഉണ്ടാക്കുമായിരുന്നു, അപ്പയൊക്കെ കഴിച്ചിട്ടുണ്ട് റോട്ടി, പിന്നെ അത് കഴിഞ്ഞിട്ട് കഴിച്ചിട്ടില്ല. അപ്പോൾ ഉമ്മ ഉണ്ടാക്കി തന്നെ ആ ഒരു രുചിയാണ് അത് കഴിച്ചപ്പോൾ എനിക്ക് വന്നത്. അതുകൊണ്ടാണ് ഞാനത് വീഡിയോ എടുക്കും എന്ന് പറഞ്ഞത്. അങ്ങനെ മനസ്സിൽ ഞാൻ കരുതിയിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ ലുലു എത്തിയിട്ടുണ്ട്. ഇനി ലുലുവിൽ കൊണ്ടുപോയി കാർ പാർക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ലുലുവിൻ്റെ ഉള്ളിലേക്ക് കയറിയിട്ടുള്ള വീഡിയോ ഒക്കെ നമുക്ക് കാണാം. ഇതാണ് ലുലുവിൻ്റെ ഫ്രണ്ട് ഭാഗം. ഇതാണ് ഞങ്ങൾ കാറ് പാർക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ആ വഴി കൂടി തന്നെയാണ് ഞങ്ങൾ ലുലുവിൻ്റെ ഉള്ളിലേക്ക് കയറിയത്. ലുലു ഹൈപ്പർ മാർക്കറ്റിൻ്റെ ഫ്രണ്ടിൽ എത്തിയിട്ടുണ്ടെങ്കിലും നമ്മൾ അതിൽ കയറിയില്ല. ഞങ്ങൾ കണക്റ്റിലേക്കാണ് ആദ്യം പോയത്. അവിടെ നിന്ന് നമുക്ക് കുറച്ച് സാധനങ്ങളൊക്കെ നോക്കാനുണ്ടായിരുന്നു. പിന്നെ മിക്സി നോക്കണമെന്നും പറഞ്ഞുകൊണ്ട് ആദ്യം അങ്ങോട്ടാണ് പോയത്. നമുക്കിനി കുറച്ച് വീഡിയോ ഒക്കെ കണ്ടാല ഇതിൻ്റെയൊക്കെ മിക്സിയുള്ള സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട്. നമുക്ക് ഇതൊക്കെ ഒന്ന് നോക്കാം. 900 വാട്ട്സ് ആണ് വരുന്നത്. പിന്നെ ഒരു മറ്റേ ഡൈനാമിക്സിൻ്റെ മോഡലുണ്ട്, അതിന് വന്നിട്ട് ഇത് ഇതിയ സ്റ്റീൽ തന്നെയാണ് മെയിൻ ജാറും വരുന്നത്, പക്ഷേ ഇതിന് പ്ലാസ്റ്റിക് ആണ് വരുന്നത്. വേറെ എല്ലാ നോർമൽ 900 വാട്ട്സിനാണ്. കറണ്ട് കാര്യങ്ങളൊന്നും വരുന്നില്ല. ബാക്കിയുള്ള മോഡൽസിനല്ല, ബാക്കിയുള്ള ബ്രാൻഡിൻ്റെയൊക്കെ 5 വർഷം മോട്ടർ വാറണ്ടി കാര്യങ്ങൾ വരുന്നുണ്ട്. ഇവർക്ക് അങ്ങനെയൊന്നുമില്ല, 2 വർഷം ഫുൾ വാറണ്ടി മാത്രമേ വരുന്നുള്ളൂ. ഈ രണ്ട് സ്റ്റീലിൻ്റെ ജാറ് മാത്രം വരുമ്പോൾ പിന്നെ ജ്യൂസർ ജ്യൂസറാണ് വരുന്നത്. ഇത് മൂന്നെണ്ണം മൂന്ന് ജാറാണ്. അതൊന്ന് ഒരെണ്ണം നമുക്ക് ലാസ്റ്റ് പ്രൈസ് 5000 പറഞ്ഞേക്കണത്. ഞാൻ ഇതൊരെണ്ണം എടുത്തിട്ടുണ്ട്. ഇത് 1999 ആണെന്നാണ് തോന്നുന്നത് പ്രൈസ്. ഏതാണ് അതായത് ഈ 2500 രൂപ മേടിക്കുമ്പോൾ 1000 മുകളിലെ റേഞ്ച് വരുന്ന ഒരു ഹാൻഡ് ബ്ലെൻഡർ കൂടെ ഫ്രീ ഉണ്ട്. അതായത് നമുക്ക് മുട്ടയില് അറിയാലോ അതുകൂടെ ഫ്രീ ഉണ്ട്. രണ്ടും കൂടെ ആണ് 2500. അല്ല, ഞാൻ എനിക്ക് ഫ്രീയുടെ കാര്യമല്ല അറിയേണ്ടത്, ഇതില് രണ്ടിലും ഏതാണ് ക്വാളിറ്റി കൂടുതൽ എനിക്ക് പറഞ്ഞ മേടിക്കണം. അപ്പൊ എനിക്ക് ഇതിനെ കുറിച്ച് അറിഞ്ഞുകൂടാ. ടച്ച് ആകുമ്പോൾ കുറച്ചുകൂടി നമുക്ക് യൂസ്ഫുൾ ആയിരിക്കും. പിന്നെ 8 കുക്കിംഗ് മോഡ്സ് വരുന്നുണ്ട് ഇതാകുമ്പോൾ 2500 ആണ്. അതിൻ്റെ കൂടെ ഇതിൽ കൂടെ ഓഫർ ഓക്കെ എന്നാൽ ഇത് കൺഫേം ചെയ്യാം. ഓക്കെ എന്നാൽ ഓഫറാണ്. 699 ഓഫർ വരുന്നത്. ഇതാകുമ്പോൾ 1 ഇയർ വാറണ്ടി വരുന്നുണ്ട്. 1.5 ലിറ്ററിൻ്റെ
ഇതില് വെള്ളമൊക്കെ ഒഴിക്കുന്നതിന് അങ്ങനെ അളവൊക്കെ ഉണ്ടോ? ഒന്നര ലിറ്റർ വെള്ളം ഒഴിക്കണം. പ്രസ്റ്റീജ് മതി. ഒന്നര ലിറ്റർ വെള്ളോ? ഇതിനും വ്യത്യാസം ഉണ്ടാകും. വെള്ളമൊക്കെ ഒഴിച്ച് നമ്മള് ഷുഗറൊക്കെ ആഡ് ചെയ്ത് ഓണം ഓഫ് വെക്കുക. കുറച്ച് സാധനങ്ങളൊക്കെ എടുത്തു കഴിഞ്ഞപ്പോൾ പിന്നെ അതിൻ്റെ ഉള്ളിൽ നടന്ന് എല്ലാം കാണാമെന്നും പറഞ്ഞ് ഒക്കെ നോക്കി കാണായിരുന്നു. അപ്പോൾ കുറച്ചൊക്കെ ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട്, കുറച്ചൊക്കെ വീഡിയോ എടുത്തിട്ടുണ്ട്, കുറച്ചൊന്നും വീഡിയോ എടുത്തിട്ടില്ല. അങ്ങനെ ഞാനെല്ലാം കാണിക്കുകയാണ്. അത് നല്ല ഭംഗിയുണ്ട് കേട്ടോ. എല്ലാം കാണാനായിട്ട് ഒരുപാട് ഷോക്കേസിൽ വെക്കാൻ പറ്റിയ ഐറ്റമുകളൊക്കെ അവിടെ ഉണ്ടായിരുന്നു. അതൊക്കെ എടുത്തിട്ട് പൊന്തനുണ്ടായിരുന്നില്ല, അത്രയും വെയിറ്റ് ഉണ്ടായിരുന്നു. ആ സാധനങ്ങളൊക്കെ എടുത്തപ്പോൾ ഒന്ന് കയ്യിലെടുത്ത് നോക്കിയപ്പോൾ തന്നെ അത്രയും ഭംഗിയുണ്ടായിരുന്നു കാണാനട്ടാ. ഇതാണ് ഞാൻ പറഞ്ഞ വെയിറ്റുള്ള സാധനങ്ങളൊക്കെ എല്ലാം നല്ല വെയിറ്റായിരുന്നു. അതിനനുസരിച്ച് തന്നെ പ്രൈസും അതുമ കാണാനുണ്ടായിരുന്നു. അതൊന്നും ഞാൻ ഇപ്പോൾ ഇവിടെ പറയണില്ല. പിന്നെ നമ്മുടെയൊക്കെ വീടുകളുടെ മുമ്പിൽ വെക്കാൻ പറ്റിയ ആയത്തിൽ കുർസികളൊക്കെ ഫ്രെയിം ചെയ്ത് വെച്ച ഫോട്ടോസ് ഇട്ടാണ് കേട്ടോ. അതൊക്കെ ഞങ്ങൾ മാറി മാറി നോക്കി. ഇവിടെയൊക്കെ കാണുന്നതൊക്കെ നല്ല വീടിന് ഷോയ്ക്ക് വേണ്ടിയൊക്കെ വെക്കാൻ പറ്റിയ എല്ലാ സാധനങ്ങളും ഉണ്ട്. ഈ കാണുന്ന എല്ലാം നല്ല വെയിറ്റും ഉണ്ട് കേട്ടോ. നല്ല വെയിറ്റാണ് ഈ സാധനത്തിനൊക്കെ. നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. ചില സാധനങ്ങൾക്കൊന്നും വെയിറ്റ് ഇല്ല, ചില സാധനങ്ങൾക്ക് വെയിറ്റ് ഉണ്ട്. രണ്ടും ഓരോ ഭാഗത്തായിട്ടാണ് ഇരിക്കുന്നത്. ഈ ഫ്ലവറുകളൊക്കെ കാണാനും അതെ നല്ല ഭംഗിയുണ്ട്. ഈ ഭാഗത്തേക്കൊക്കെ ചെല്ലുമ്പോൾ നല്ലൊരു ഭംഗിയാണ്. കണ്ണിന് കുളിർമ എന്ന് പറയണ പോലെയാണ് ആ ഭാഗത്തേക്കൊക്കെ ചെല്ലുമ്പോൾ. പിന്നെ ഞാൻ മേളിന്ന് വീഡിയോ എടുത്തിട്ടുണ്ട്. അതെന്താന്ന് വെച്ചാൽ ലുലു മൊത്തം കാണാനായിട്ട് മേളിൽ കൂടി പോയി ലുലു മൊത്തം കാണാം. പക്ഷെ അങ്ങനെ കാണാൻ മാത്രം പറ്റുള്ളൂ. നമുക്ക് എന്തെങ്കിലും മേടിക്കണമെങ്കിൽ നമുക്ക് പറ്റൂല. മൊത്തം കണ്ട് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് മേടിക്കണമെങ്കിലൊക്കെ വന്ന് താഴെ വന്ന് നമുക്ക് മേടിക്കാം. അതിൻ്റെ ഒരു സംവിധാനമാണ് ആ കാണിക്കുന്നത്. രാത്രിയായി കഴിഞ്ഞപ്പോഴേ ലൈറ്റൊക്കെ കൊണ്ട് നല്ല ഒരു പ്രത്യേക ഭംഗിയായിരുന്നു കാണാനായിട്ട്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം, ഫാമിലിക്കും ഫ്രണ്ട്സിനും ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അസ്സലാമു അലൈക്കും.